ഹലോ, നമസ്കാരം. ഇന്നത്തെ രസകരമായിട്ടുള്ള വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ടൈറ്റിൽ ശ്രദ്ധിച്ചിരിക്കുമല്ലോ, നിസ്സാരമായിട്ടുള്ളൊരു ചോദ്യമാണ്. നമ്മുടെ നാട് കേരളത്തിൽ നിന്നും ഡയറക്റ്റ് യു എഫ് സിയിലേക്ക് ആർക്കെങ്കിലും സെലക്ഷൻ കിട്ടുമായിരിക്കുമോ? ഇപ്പം കിട്ടിയിട്ടില്ല, ഫ്യൂച്ചറിൽ. അതായത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫൈറ്റേഴ്സ് ഉണ്ടായിരിക്കാം. യു എഫ് സിയിലേക്ക് സെലക്ഷൻ കിട്ടി പോകാനുള്ള എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? അതാണ് ഇന്നത്തെ ടോപ്പിക്. അപ്പോൾ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ഇൻസ്റ്റ പേജുണ്ട്, അതിൽ ഡീപ്പ് ഇൻ ഡെപ്ത് അനാലിസിസ് ഇൻ മലയാളം നടക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ദീപക് അണ്ടർസ്കോർ അശോകൻ, അതാണ് ഇൻസ്റ്റാ പേജ്. അത് തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക, ദീപക് അണ്ടർസ്കോർ അശോകൻ. ഓക്കെ, ഇനി ടോപ്പിക്കിലേക്ക് വരാം. അതായത് വീഡിയോ അല്പം ദൈർഘ്യമാണെങ്കിലും കുഴപ്പമില്ല. നൗ, ഇതിൻ്റെ ഒരു പാർട്ട് വൺ വീഡിയോ ഞാൻ ഒരുപാട് നാളുകൾക്ക് മുമ്പ് ചെയ്തിരുന്നു. നല്ല വ്യൂസും റെസ്പോൺസും ആയിരുന്നു അത്. അത് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അത് നിങ്ങൾ കാണുക, സൗകര്യം പോലെ കാണുക, അതിനുശേഷം ഇത് കാണുക. അല്ലെ, എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പോൾ ഒന്നുകൂടെ ഞാൻ ചോദ്യം പറയുന്നു, കേരളത്തിൽ നിന്നും യു എഫ് സിയിലേക്ക് നിങ്ങൾ ആർക്കെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോ? ഇപ്പൊ ഇതിന് ഉത്തരം ഞാൻ പറയുകയാണ്, ഇല്ല, ഏയ്, ഒരിക്കലും ഇല്ല, ചാൻസേ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശുദ്ധ മണ്ടത്തരമായിരിക്കും. എന്തുകൊണ്ടില്ല? തീർച്ചയായും നടക്കും. കേരളത്തിൽ നിന്ന് യു എഫ് സിയിലേക്ക് ഫൈറ്റേഴ്സ് പോകാനുള്ള ചാൻസ് ഫ്യൂച്ചറിൽ ഡെഫിനറ്റ്ലി കാണുന്നുണ്ട്. കാരണം ഇപ്പോൾ നമ്മുടെ ഇന്ത്യക്കാരനായ അൻഷുൽ ജൂബ്ലി യു എഫ് സിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ലേഡി ഫൈറ്ററായുള്ള പൂജ തോമർ യു എഫ് സിയിൽ സെലക്ഷൻ കിട്ടിയിരിക്കുകയാണ്. ഉത്തരാഖണ്ഡ്കാരനായിട്ടുള്ള അംഗദ് ബിഷ്ട് ഇപ്പോൾ യു എഫ് സിയിലേക്ക് സെലക്ഷന് റോഡ് ടു യു എഫ് സി ഫൈറ്റ് ചെയ്യാൻ പോവുകയാണ്. പിന്നെ ധാരാളം ഇന്ത്യൻ എം എ ഫൈറ്റേഴ്സ് എല്ലാവരും വടക്കരയാണെന്ന് മാത്രം, അവർ ബെലറ്റോർ പി എഫ് എല്ലിലൊക്കെ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. സൗത്ത് ഇന്ത്യയിൽ നിന്ന് യു എഫ് സിയിലില്ലെങ്കിലും ബെലറ്റോറിലോ പി എഫ് എല്ലോ ഉണ്ട്. ഒരു എടുക്കുണ്ടൽ റോ എന്ന് പറഞ്ഞിട്ട്, അദ്ദേഹം തെലുങ്കിനോ കന്നഡയോ കർണാടകയിൽ നിന്നും മറ്റോ ആണ്, അത് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും കേരളത്തിൽ നിന്നും ഫൈറ്റേഴ്സ് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുകയാണെങ്കിൽ യു എഫ് സിയിലേക്ക് സെലക്ട് ആകാനുള്ള ചാൻസ് വളരെ 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 കൂടുതലാണ്. ഓക്കെ, അപ്പൊ അതിന് ഉള്ള യാത്രയാണ്, അതെങ്ങനെ സാധിക്കും എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ വളരെ ചുരുക്കത്തിൽ ഷോർട്ടാക്കി പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതില് വയസ്സ് ഒരു പ്രധാന ഘടകമാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഒരു 15, 16, 17, 18 വയസ്സൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഇത്തിരിയോടെ കയറ്റി പിടിക്കുക, ഒരു 19, 20 വയസ്സൊക്കെ ആണെങ്കിൽ പെർഫെക്റ്റ് ടൈമാണ്. നിങ്ങൾ എന്താണ് പ്രാക്ടീസ് ആരംഭിക്കുക, മെല്ലെ ആരംഭിക്കുക. എന്ത് പ്രാക്ടീസ്? മിക്സ്ഡ് മാർഷൽ ആർട്സ്, നല്ല ഗുരുക്കന്മാരുടെ കീഴിൽ, പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഗുരുക്കന്മാരുടെ കീഴിൽ, MMA അറിയാവുന്ന ഗുരുക്കന്മാരുടെ കീഴിൽ പ്രാക്ടീസ് ചെയ്യുക. അപ്പം എന്നെയൊക്കെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് ഒരു നല്ല മാസ്റ്ററിനെ കണ്ടെത്തുക എന്നുള്ള ഒരു വലിയ ഡിഫിക്കൽട്ട് ടാസ്ക് ആയിരുന്നു. അപ്പം അത് നിങ്ങളെല്ലാവരും ഫേസ് ചെയ്യും. നമ്മൾ കറക്റ്റായിട്ടുള്ള മാസ്റ്ററിൻ്റെ കീഴിൽ ചെന്നെത്തുന്നില്ല എങ്കിൽ നമ്മളുടെ മാർഷൽ ആർട്സ് യാത്ര അവിടെ കഴിയും, മനസ്സിലാവും. അപ്പൊ കറക്റ്റായിട്ടുള്ള ഒരു ജിം, കറക്റ്റായിട്ടുള്ള ഒരു കോച്ചിന്റെ കീഴിൽ എത്തുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അത് ഇപ്പൊ എൻ്റെ നാട് കായംകുളമാണ്. സോ ഞാൻ കായംകുളത്തേ നിൽക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കില്ല. എൻ്റെ നാട് ഹരിപ്പാടാണ്, ഞാൻ ഹരിപ്പാടേ നിൽക്കൂ, ഹരിപ്പാടിന് പുറത്ത് പോയില്ല എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഞാൻ അമ്പലപ്പുഴയെ നിൽക്കൂ, അങ്ങനല്ല. ഇപ്പം അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ അൻഷുൽ ജൂബ്ലി, നമ്മൾ എങ്ങനെയാണ് മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുന്നത്? അൻഷുൽ ജൂബ്ലിക്ക് യു എഫ് സിയിൽ കിട്ടി. അൻഷുൽ ജൂബ്ലി എവിടെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്? ഡൽഹിയിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. എവിടെയാണ്? ക്രോസ് ട്രെയിൻ എന്ന് പറഞ്ഞ ജിമ്മാണ്. അവിടെ സിദ്ധാർത്ഥ് സിംഗ് ആണ് വലിയ BJJ പ്ലെയർ ആണ്, അദ്ദേഹം നടത്തുന്ന ജിമ്മാണ്. അപ്പൊ ഡൽഹിയിൽ പോകണം. ഇപ്പൊ IAS ട്രെയിനിങ്ങിനൊക്കെ ഡൽഹിയിൽ പോകാറില്ലേ? ഇപ്പൊ പ്രേമലു സിനിമയിൽ ഇവര് IIT കോച്ചിങ്ങിനായിട്ട് ഹൈദരാബാദ് പോകുന്നില്ലേ?
അപ്പൊ ചിലപ്പോ നമ്മള് സാക്രിഫൈസ് ഒക്കെ ചെയ്യേണ്ടി വരും, നാടൊക്കെ വിട്ട് ഡൽഹിയിൽ പോയി അഭ്യസിക്കേണ്ടി വരും, മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ അതേപോലെ അംഗദ് ബിഷ്ട് ഉത്തരാഖണ്ഡുകാരൻ, അദ്ദേഹം സ്വന്തമായിട്ട് നടത്തുന്ന ജിമ്മുണ്ട്, മ്യൂട്ടന്റ് അക്കാഡമി, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അദ്ദേഹത്തിന്റെ അക്കാഡമിയിൽ ഒരുപാട് പേര് ട്രെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മള് ഉത്തരാഖണ്ഡ് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ മ്യൂട്ടന്റ് അക്കാഡമിയിൽ പോയി നമുക്ക് ചേരാവുന്നതാണ്. അപ്പം കേരളത്തിൽ നിന്ന് ഉത്തരാഖണ്ഡ് വരെ പോകണം, ബുദ്ധിമുട്ടാണ്, കഷ്ടപ്പാടാണ്, പ്ലാനിങ് നടക്കണം. ഇനിയും ഠീക്ക് അവിടം വരെ എത്താൻ പറ്റുന്നില്ല. നമ്മുടെ കേരളത്തിന്റെ കേസാണെങ്കിൽ, നമ്മുടെ കേരളത്തിൽ കാലിക്കട്ടിൽ കോഴിക്കോടിൽ നാഷണൽ ലെവൽ വലിയ ലീഗുകൾ ഉണ്ടായിരുന്നു, സൂപ്പർ ഫൈറ്റ് ലീഗ്, മാട്രിക്സ് ഫൈറ്റ് നൈറ്റ്, അവിടൊക്കെ എത്തി നിൽക്കുന്ന വലിയ മാസ്റ്റേഴ്സ് ഉണ്ട്. എനിക്ക് അവരുടെ പെർമിഷൻ ഇല്ലാതെ അവരുടെ പേര് ഇപ്പൊ ഈ വീഡിയോയിൽ, അവർ പെർമിഷൻ തരികയാണെങ്കിൽ ഞാൻ പറയും, എനിക്ക് സന്തോഷമേ ഉള്ളൂ. അവരുടെ പെർമിഷൻ ഇല്ലാതെ എനിക്ക് പേര് പറയാൻ പറ്റില്ല. ആളുകൾ കാലിക്കട്ടുണ്ട്, അവര് ഈ സൂപ്പർ ഫൈറ്റ് ലീഗിൽ ചാമ്പ്യൻ ഒക്കെ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ മാട്രിക്സ് ഫൈറ്റ് നൈറ്റിൽ അവിടെ സൂപ്പർ ഫൈറ്റ് ലീഗ് കളിച്ചിട്ടുള്ള വലിയ കോച്ചുമാരുണ്ട്, ഒന്ന് രണ്ടു പേരുണ്ട്. നിങ്ങൾക്ക് ഇനിയിപ്പം ഈ പറയുന്ന ഡൽഹി, ബോംബെ, ഉത്തരാഖണ്ഡ് ഒന്നും പോകാൻ പറ്റിയില്ലെങ്കിൽ ഇവിടെ എത്തിയാലും മതി, കോഴിക്കോട്. അത് ഞാൻ പറഞ്ഞ പോലെ എനിക്കിപ്പോ പേര് പറയാൻ പറ്റത്തില്ല അവരുടെ പെർമിഷൻ ഇല്ലാതെ. നിങ്ങൾ, ഞാൻ എപ്പോഴെങ്കിലും സമയം പോലെ പറയാം. അപ്പൊ മിനിമം നിങ്ങൾ ഒരു കാലിക്കട്ട് വരെയെങ്കിലും പോയി അഭ്യാസം തുടങ്ങണം. അപ്പൊ ഒരു വയസ്സ് എന്ന് പറയുന്നത് 15, 16, 17, 18, 19, 20 വരെയൊക്കെയാണ് മാക്സിമം സ്റ്റാർട്ടിംഗ് ഏജ്, നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റിയ ഒരു അനുയോജ്യമായിട്ടുള്ള ടൈം അതാണ്. ഓക്കെ, അപ്പം ഇനി 21 ആന്താടാ, 21, 22 പറ്റൂലേ? പറ്റും ബൈ, പറ്റും. പക്ഷെ എത്ര പെട്ടെന്ന് തുടങ്ങുന്നോ അത്രയും എളുപ്പമാണ്, മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ നിങ്ങളിൽ പോലെ ആന്താടാ ഫ്രാൻസിസ് എൻഗാനോ 30 വയസ്സിലേ തുടങ്ങിയേ, സി ഫ്രാൻസിസ് എൻഗാനോ ആണോ നമ്മള്? നമ്മുടെ ശരീരം എങ്ങനെയുണ്ട്, ഫ്രാൻസിസ് എൻഗാനോന്റെ ശരീരം എങ്ങനെയുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഓക്കെ ശരി, അങ്ങനെ ഒരു മാക്സിമം പിടിക്കുകയാണെങ്കിലും ഞാൻ പോകുന്നു ഒരു 25, 26, 27, 29 30 മുതൽ അങ്ങോട്ട്, 30 വരെ മാക്സിമം, 30 തന്നെ കഷ്ടമാണ്, 31, 32 ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. 31 ആം വയസ്സിൽ ഞാൻ തുടങ്ങത്തുള്ളൂ, വേണ്ട, അത് തൽക്കാലം തുടങ്ങണ്ട, എക്സർസൈസ് ആയിട്ട് അങ്ങ് ചെയ്തേച്ചാൽ മതി എന്നാണ് എൻ്റെ ഒരു വിനീതമായിട്ടുള്ള ഒരു സജഷൻ. എക്സർസൈസ് രൂപത്തിൽ ചെയ്തു, അതും ഡോക്ടറിനോട് ഒക്കെ ചോദിച്ചിട്ടും കണ്ടുമൊക്കെ വേണം. അപ്പൊ ഞാൻ പറയുന്നത് അനുയോജ്യമായ വയസ്സ് എന്ന് പറഞ്ഞാൽ 15, 16, 17 അങ്ങോട്ട്, അതുപോലെ 25, 26, 27 ഒക്കെ. ഓക്കെ, ഈ പറയുന്ന 25, 26 എന്നൊക്കെ പറയാൻ നിങ്ങൾ യു എഫ് സിയിൽ എത്തിയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നാഷണൽ ലെവലിൽ എത്തിയിട്ടുണ്ടോ, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്, മനസ്സിലാവുന്നുണ്ടോ? എത്രയും വയസ്സ് കുറവാണോ അത്രയും നല്ലത്. പിന്നെ അന്നടാ പറ്റത്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തും പറ്റും, അത് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് ജങ്കുറപ്പുണ്ടെങ്കിൽ ഓക്കെ, ഇപ്പൊ യോയൽ റൊമേറോ പോയില്ലേ, പക്ഷെ ഫ്രാൻസിസ് എങ്ങാനോ പോയില്ലേ. പക്ഷെ നമ്മൾ ചിന്തിക്കുക, നമ്മൾ യോയൽ റൊമേറോ ആണോ, നമുക്ക് ഫ്രാൻസിസ് എൻഗാനോ ആണോ. ഓക്കെ, അപ്പൊ ഇത് കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ, ഞാൻ പറഞ്ഞ ഒരു 18, 19, 20 വയസ്സിൽ ഐശ്വര്യമായിട്ട് നിങ്ങൾ ട്രെയിനിങ് തുടങ്ങി. ഇനി ഈ കൊച്ചുമാരുടെ അടിയിൽ എന്തായിരിക്കും നിങ്ങൾ ട്രെയിൻ ചെയ്യാൻ പോകുന്നത്? അപ്പൊ കൊച്ചുമാർ നോക്കിക്കോ, അവർക്കറിയാം നിങ്ങൾ മുയത്തായി, പിന്നെ ബോക്സിങ് സെപ്പറേറ്റ്, ഓക്കെ, പിന്നെ റെസ്ലിംഗ്, ജൂഡോ, ബ്രസീലിയൻ ജുജിത്സു കഴിഞ്ഞു. ഇത് റെഗുലർലി നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ റെസ്ലിംഗ്, ജൂഡോ, ബ്രസീലിയൻ ജുജിത്സു എന്ന് പറയുന്ന ഗ്രാപ്ലിംഗിൽ വരും. ഇത് നമ്മൾ ഓരോ ദിവസവും, നമ്മൾ ഒരു മാസം കൊണ്ടല്ലല്ലോ, ഒരു വർഷം കൊണ്ടല്ലല്ലോ, നമ്മളിങ്ങനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ ചെയ്ത് നമ്മുടെ ബോഡി കണ്ടീഷൻ ഉണ്ടാവും, അതിനാണ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. കണ്ടീഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ച മലയാളത്തിൽ എന്താണ് പറയാൻ പോകുന്നത്? നമ്മുടെ ശരീരം ഉരുക്കു പോലെയാവും. ശരീരം കണ്ടീഷൻഡ് അല്ല, ശരീരം ഉരുക്കു പോലെ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒരൊറ്റ സെക്കൻഡിൽ ഒരുത്തിന്റെ പള്ളക്ക് ചവിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ തീർന്നു. കണ്ടീഷൻഡ് ആണെങ്കിലോ നമ്മൾ അങ്ങനെ തീരത്തില്ല, നമുക്ക് തിരിച്ച് കൊള്ളാനുള്ള, കൊടുക്കാൻ മാത്രമല്ല കൊള്ളാനുള്ള കരുത്തും ഉണ്ടായിരിക്കും.